Guys, welcome to yet another episode of Hungarab and Vlogs. And the Pravisham Namada movement, stay of location, Marty Pitchitunda, grill and the idea Marty Pitchitunda. And Ningala Kotchubudi entertain Chaikanaitanya Radiana. Ningala entertainment and the Yangaka Namaitanya. So our entertainment e parana video lenda, Kundago, and the Pradikshay and Namal Pogan, the sign of expectation versus reality video, and the value on Nana. Namal Tinki would be expected more than some. Expectations എന്താണെന്നുള്ളത് ഞങ്ങളിപ്പോ പറയുന്നില്ല. എക്സ്പെക്ടേഷൻസ് ഞങ്ങൾ എങ്ങോട്ടും പോകുന്നതെന്ന് പറഞ്ഞില്ല. സോ എന്തായാലും ഗൈസ് അവൾ പോകുന്നത് തീർത്ഥാടനമാണോ? സോറി, നമ്മളിവിടെ നിൽക്കുന്നത് എവിടെയാണെന്നുള്ളത് മനസ്സിലായി. കുലുക്കുന്നുണ്ട് ഗൈസ്, കുലുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ആംബിയൻസ് മനസ്സിലാകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ എൻ്റെ വോയിസ് ക്ലിയർ ആണോ എന്ന് പോലും എനിക്കറിയില്ല. ഇതെടുത്തതിന് ശേഷം നമുക്കറിയാം. സോ എനിക്ക് ഒച്ചെടുക്കാൻ പറ്റില്ല, ബിക്കോസ് ബാക്കിലൊക്കെ തീരെ വൈബില്ലാത്ത ആൾക്കാരാണ്. ഗൈസ്, ഞാൻ ഭയങ്കരമായിട്ട് ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര വൈബുള്ള സ്ഥലമാണ്. സോ ഞാൻ വിചാരിച്ചു ട്രെയിനിൽ, നമ്മൾ രണ്ടാളുപേരും വിചാരിച്ചത് ഭയങ്കര വൈബുള്ള ആൾക്കാരാണ് ട്രെയിനിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ഇനി എങ്ങോട്ടാ പോകുന്നേന്നുള്ള ക്വസ്റ്റ്യൻ, എങ്ങോട്ടാ പോകുന്നേ വിഷ്ണു വിഷ്ണു പറയുന്നോട്ടാണ് നമ്മുടെ ട്രിപ്പ്. സോ ഞാനിങ്ങനെ ദീർഘിപ്പിച്ചുകൊണ്ടേ ഇരുന്നാൽ നിങ്ങൾക്ക് വിഷമമാവും, കാരണം നമുക്ക് ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആക്കുന്നതാണ്. അത് സർപ്രൈസ് എൻട്രി കൊടുക്കാത്തതാണ്. ഇവൻ പൊളിച്ച് ഗൈസ്, പൊളിച്ച്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഗോവയ്ക്ക് പോകുന്നത്. അപ്പോ ഒരാളും കൂടി സ്ഥിരം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന ആൾ എന്തായാലും ജോയിൻ ചെയ്യാതിരിക്കില്ല. അപ്പോ ജിഷാന്ത് കണ്ണൂരുകാരനാണെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം. സോ ജിഷാന്ത് കണ്ണൂരിന് ജോയിൻ ചെയ്യും. നമ്മള് ഷോർമൂരിൽ നിന്ന് കയറിയിട്ടുണ്ട്. ട്രെയിനിലുള്ള അലമ്പ് നോയിസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം. എന്റെ വോയിസ് അലമ്പാണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. പത്മനാഭനെ നിങ്ങൾ എല്ലാവരും മലപ്പുറം തിരു, ഞങ്ങളുടെ ഒരുപാട് ഗൈസ് ഉള്ള സ്ഥലമാണ് ഗൈസ്. നമ്മുടെ ചങ്ങായിമാരൊക്കെ മലപ്പുറം മലപ്പുറമാണ്. ഞങ്ങള് ഇവിടെ എത്തിയിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും അവരെല്ലാവരും വരുന്നതായിരിക്കും. നമുക്ക് കുറെ ഗേൾ ഫ്രണ്ട്സ് ഉള്ള സ്ഥലമാണത്. ആരെ കെട്ടണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയോ? ഇത് വ്ളോഗായിട്ട് കാണൂല്ലേ? റൈറ്റ്, സോറി. മലപ്പുറം തിരൂരാണ് ഗൈസ്. അയ്യോ, ഞാൻ ക്യാമറ തിരിച്ചില്ല ഗൈസ്. കണ്ടില്ലേ തിരൂർ? കണ്ടില്ലേ? കണ്ടോ ട്രെയിൻ ഭയങ്കര വലുതാണ് ഗൈസ്. ഓക്കെ, മാസ്ക് ഇസ് വെരി കമ്പൽസറി ഗൈസ്. പക്ഷെ ഞാൻ മാസ്ക് ഇടുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രം. എൻ്റെ ആരോഗ്യം ഞാൻ നോക്കുന്നില്ല ഗൈസ്. സോ നമ്മൾ ട്രിപ്പ് ഭയങ്കര വൈബായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് പോകുന്നത്. ട്രെയിൻ തീരെ വൈബല്ല ഗൈസ്. സോ എന്തായാലും നമുക്ക് നോക്കാം. ട്രെയിനിൽ നമ്മൾ സ്വയം വൈബ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇവിടെ ഉള്ളവരൊക്കെ അതിന് പറ്റിയ ആൾക്കാരൊന്നും അല്ല. സോ ബാക്കി നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും വൈബ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ ട്രെയിനിൽ കയറുന്ന വീഡിയോ എടുത്തതായിരുന്നു. ഇതാ ഞാനൊരു സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. ട്രെയിനിൻ്റെ മറ്റേ സംഭവം മാറ്റാൻ വേണ്ടി, എൻജിൻ മാറ്റാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അബൌട്ട് 40 മിനിറ്റ്സ് ഇവിടെ ഹോൾട്ട് ഉണ്ടാവും. ആൻഡ് കട്ട പോസ്റ്റ് ആയിട്ടിരിക്കുമായിരുന്നു. ബട്ട് പുറത്തിറങ്ങി, നല്ല വൈബ്, നല്ല കാറ്റ്, രാത്രി. ആൻഡ് വിഷ്ണു ഇസ് ഹിയർ. സോ വിഷ്ണു മാത്രമാണോ മറ്റേ ആൾ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എവിടെയാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഡെഫിനറ്റ്ലി ഹീസ് എ വൈബ് മേക്കർ ഓഫ് ദി തിങ്സ്. യെസ്, നമുക്ക് ഫോട്ടോ കിട്ടണമെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് നല്ല വീഡിയോസ് കിട്ടണമെങ്കിൽ, ആൻഡ് നമുക്ക് കുറച്ചുകൂടി ചിൽ ചെയ്യണമെങ്കിൽ, ഈ പറയുന്ന ആൾ ഒരു പ്രത്യേക മനുഷ്യനാണ്. സോ ഐ ഡെഫിനറ്റ്ലി ഹാസ് ടു ഇൻട്രൊഡ്യൂസ് ഹിം. ആൻഡ് ഞാനിപ്പോൾ മംഗലാപുരം ജംഗ്ഷനിലാണ്. ആൾക്കൊരു പാസ് എൻട്രി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഹീസ് ഓൺ അൻ അതർ മൂഡ് ഇൻസൈഡ് ദ ട്രെയിൻ ആൻഡ് ഐ ആം ഔട്ട്സൈഡ് ദ ട്രെയിൻ. ആൻഡ് ലെറ്റ് മീ ഇൻവൈറ്റ് എ പാർട്ട് ടു ദ തിരശീല. യെസ്. The mass entry ഇതോട് കൂടി അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ നിങ്ങക്ക് കാണാന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മൾ മംഗലാപുരം എത്തിയിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ഗോവയിൽ എത്തിയിട്ടായിരിക്കും അടുത്ത വീഡിയോ. അതിനിടയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റൂ. യെസ് യെസ് യെസ്.
സോ ഇനി നമ്മുടെ കുറേ വൈബ്സ് എന്തെങ്കിലുമൊക്കെ വൈബ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമ്മൾ കുറച്ചുനേരം ഇവിടെ നിന്നിട്ട് അതിനുശേഷം ട്രെയിനിൽ കയറുന്നു, ഗോവ എത്തുന്നു, ബാക്കി വൈബ്സ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു. ഓരോ ദിവസവും നമ്മുടെ ഈ ഗോവൻ ട്രിപ്പ് ആൻഡ് വൈബ്സ് വിൽ ബി ഷോർട്ട് ആൻഡ് ബി ദേർ ഇൻ ഗൈസ്. നമ്മൾ വന്ന ട്രെയിൻ ഇതാ ടാറ്റ പറഞ്ഞ് പോവാണ്. ആൻഡ് ഇവിടെ പേര് നിന്ന് പല്ല് തേക്കുന്നത് കാണാം. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാണ് ട്രെയിനിൽ വെച്ച് പല്ല് തേച്ചോളാൻ, നമ്മൾ അത്രയും ടൈം ലാഭിക്കാന്ന് വിചാരിച്ചു. ബട്ട് ദേ ആർ നോട്ട് അവെയർ ഓഫ് ദ ടൈം, യു നോ. അവർ കിടന്നുറങ്ങി, കിടന്നുറങ്ങാതെ എണീറ്റ് പല്ലൊക്കെ തേച്ചു. ആൻഡ് മാഡ് ഗോൺ എത്തി. മാഡ് ഗോൺ എന്ന് ഞാൻ കാണിച്ചു തരാം. യെസ്, നിങ്ങൾക്ക് കാണാന്ന് വിചാരിക്കുന്നു, മാഡ് ഗോൺ ഗോവ. ആൻഡ് ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പൊ പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ആഫ്റ്റർ ഇവരുടെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം വി വിൽ കണ്ടിന്യൂ വിത്ത് ദ വ്ളോഗ്. ഗൈസ്, ആക്ച്വലി നമ്മൾ റൂം കിട്ടുന്നതിന്റെ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇടയിലത്തെ ബിറ്റ്സ് ഒന്നും ഇടാൻ പറ്റിയില്ല. സോ ഇപ്പൊ നമ്മള് ബാഗ ബീച്ചിലെത്തിയിരിക്കുകയാണ്. സോ യു ക്യാൻ സീ ദ ബീച്ച് അറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ കൂടെ രണ്ടുപേരും കൂടി ഉണ്ട്, എന്നെ കൂട്ടാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേ ഡോണ്ട് വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദ വ്ളോഗ് ഐ തിങ്ക്. സോ ഇവിടെ നല്ല വ്യൂസൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച ഗോവൻ വ്യൂസൊന്നും ഞാനിവിടെ കണ്ടില്ല. ഐ ഹോപ്പ് വി ക്യാൻ സീ ദാറ്റ്. പ്രത്യേകിച്ച് യാ ഷിപ്പിംഗ് ഒക്കെ ഉണ്ട്, യു ക്യാൻ സീ. ഓ മൈ ഗോഡ്, എനിക്ക് ഈ സെൽഫി ക്യാം യൂസ് ചെയ്തിട്ട് എത്രത്തോളം കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. യു ക്യാൻ സീ ഹിയർ. And ഇവരെ ഞാൻ കാണിച്ചോ, രണ്ട് അനാഥ പ്രേതങ്ങൾ നടക്കുന്നതാണോ. ആൻഡ് യു ക്യാൻ സീ ഇവിടെ കുറേ പേര്, ഐ മീൻ ബീച്ചിൽ എന്താ പറയുക, സൺലൈറ്റ് അടിക്കാൻ വേണ്ടിയിരിക്കുന്ന സൺ. സോ ഗൈസ്, നമ്മളിപ്പോൾ ആക്ച്വലി ഒരു കൂൾ ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഇത് കണ്ടപ്പോൾ, മെനു ചാർട്ട് കണ്ടപ്പോൾ തുറന്നു നോക്കാൻ തന്നെ തോന്നിയില്ല ഗൈസ്. സോ വി ആർ ഓപ്റ്റിംഗ് ഫോർ എ നോർമൽ കോക്ക് ആൻഡ് നോർമൽ ഡയറ്റ് കോക്കാണ് ഞങ്ങൾ മൂന്നാളും എടുത്തത്. ആൻഡ് യാ വി ആർ ഓൾസോ ഹാവിങ് ദാറ്റ്. ആൻഡ് ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും വിലവറവിനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് വലിയ വൈബൊന്നും ഇല്ല, ഇല്ലല്ലോ. ബാഗ ബീച്ചാണ് നിങ്ങൾ ഓൾറെഡി മുന്നത്തെ വ്ളോഗിൽ, ഐ മീൻ പാട്ടിൽ കണ്ടു. ഇത് അതിന്റെ അടുത്തുള്ള ഒരു കഫേയാണ് ഗൈസ്. സോ നല്ല സീറ്റൊക്കെ ഉണ്ട്. നോർമൽ കോക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലക്ഷൂറിയസ് സീറ്റ് എന്ന് ആലോചിക്കുന്നത്. ആൻഡ് നമ്മൾ ഇറ്റ് വിൽ ബി അറ്റ് മോർ ചില്ലിങ്. നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് വരാം. സോ തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ ഗോവ ട്രിപ്പ്. സോ വാട്ട് ഓൾ തിങ്സ് വി ക്യാൻ എക്സ്പ്ലോർ എന്നുള്ളത് നമ്മൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ഷോ യു, ഡെഫിനറ്റ്ലി വി വിൽ ബി എക്സ്പ്ലോറിംഗ്, വി വിൽ ബി ഹാവിങ് സം മോർ ഓഫ് ഫൺ, റൈറ്റ്? യെസ്. ഓക്കെ ഗൈസ്, നമ്മൾ ബസ്സിലാണുള്ളത്. ആക്ച്വലി നമ്മൾ ഒരു ചെറിയ ചലഞ്ചുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കുറേ ചലഞ്ചുകളെ കുറിച്ച് ആലോചിച്ചു. സോ പുതിയൊരു ചലഞ്ച് ബസ്സാണെങ്കിൽ പോലെ അതിന് ആൾക്കാരുണ്ട് ഗൈസ്. അതുകൊണ്ട് ഒച്ച ഇത്തിരി ഒരു പ്രോബ്ലം ആയിരിക്കും. ഇനി അടുത്ത വെച്ച് പറയുമ്പോ എന്റെ മുഖം ഭയങ്കര വികൃതമായിട്ടിരിക്കുന്നുണ്ടോ ഗൈസ്? കുഴപ്പമില്ല, കേൾക്കുന്നില്ല ഗൈസ്. അടുത്ത് വെച്ച് പറയുന്നു. സോ നമ്മള് പുതിയൊരു ചലഞ്ച്, തെറി ചലഞ്ചുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. സോ നമ്മൾ ഓരോ തെറി വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. ഇത് ഒരു ന്യൂ ടൈപ്പ് ഓഫ് ചലഞ്ച്. ബാക്കിയുള്ളവർക്ക് ആർക്കും ഈ പറയുന്ന ചലഞ്ച് അറിയില്ല. അപ്പൊ തെറി എന്നുള്ള വാക്കിന്റെ അർത്ഥം പോലും ഇവർക്ക് അറിയില്ല. ഇതാണ് ക്രൗഡ്, ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോലാണ്. ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്ന ആള് ജയിക്കും. വീഡിയോ വീഡിയോ എടുക്കുന്നോണ്ടാണ് ഗൈസ്. നിങ്ങള് കൊറേ മാന്യന്മാര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര മാന്യനായിട്ട് ഇതൊന്നും വീഡിയോയില് വരില്ലല്ലോ. ബീപ്പ് ഇട്ടോ, ബീപ്പ്.
സോ ഗൈസ്, കപ്പിൾസ് ഒക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ കപ്പിൾസ് ആയിട്ട് വരാത്തത് കൊണ്ട് ഒരു വിഷമമില്ല, ബിക്കോസ് സിംഗിൾ ലൈഫ് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. എന്തായാലും ഇവിടുത്തെ വൈബൊക്കെ നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുന്നു. ഈ ചെയറിൽ ഇരിക്കാൻ തന്നെ അവർ അത്യാവശ്യം നല്ല കോസ്റ്റ് ആണ് പറയുന്നത്. രാജകീയമായ കസാരയൊക്കെ ഉണ്ട്. ആൻഡ് യു ക്യാൻ സീ ദ അംബ്രല്ല ഓർ ഹിയർ. എന്തൊക്കെയോ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട്. ആൻഡ് ഐ എം ഓൺ ദ ബീച്ച് സൈഡ്, ബാഗ ബീച്ച് തന്നെയാണ്. ഞങ്ങൾ ഒരു പോർച്ചുഗീസ് ബിൽഡിങ്ങിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഓൾസോ എ വൈബ്. പക്ഷെ അപ്പോൾ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. There were some technical problems there. ഞങ്ങളുടെ ഫോണിൽ ചാർജ് തീർന്നു പോയി. ഓക്കെ, സോ എന്തായാലും ഈ ബീച്ച് സൈഡ് ആൻഡ് ഈ ഏരിയാസ് ഒക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആൻഡ് നൈറ്റ് വൈബ്സ് ഓൺ ബീച്ച് ഫോർ ദ ഫസ്റ്റ് ടൈം ആണ്. ആൻഡ് പത്മനാഭൻ വ്ളോഗ്സിൽ ആദ്യമായി ഇതാ ഒരു ട്രാവൽ വ്ളോഗ് എത്തിയിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി സം മോർ ത്രില്ലിംഗ്. ഐ തിങ്ക് എന്റെ മുഖം കാണാനല്ല, ബാക്കിലെ ലൈറ്റപ്സ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഒപ്പമുള്ള രണ്ടാൾക്കാർ അവിടെ സ്റ്റേ ബാക്ക് ചെയ്തു. Let's don't mind them. You can see, right? These are the hotels over there. Pinne. Yeah, couples. Our couples in the food kaichondirikkunnalla. And you can see over this side beach undu. Okay. ഓക്കെ, അവിടെ എന്താണോ നമ്മുടെ നാട്ടിൽ ഫെബ്രുവരി 14th ആയപ്പോലും കാണാത്ത അത്രയും വൈബാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ആൻഡ് നമ്മുടെ നായക്കൂട്ടൻ ഇവിടെ ഉണ്ട്. ഐ കൻ സീ ഓൾ ഓഫ് ദം പാർട്ടിങ് അപ്പ് ഓവർ ഹിയർ. ആൻഡ് ഇവിടെ ദാ നിങ്ങൾക്ക് ഡിസ്കോ കാണാം. ഐ ഹോപ്പ് ഈ ഡിസ്കോ കളിക്കാനും നല്ല കാശ് വേണ്ടി വരും. സോ I'm not opting for that. Nice view, right? So, ഞാൻ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ബിറ്റ്സ് എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാം. Okay, bye.